നമ്മളൊക്കെ ജീവിത വിഭവങ്ങളോട് ചിലപ്പോൾ മതി എന്ന് പറയും. എനിക്കിത്ര പണം മതി, ഇത്ര മതി എൻ്റെ വാഹനം, ഇത്ര മതി എൻ്റെ വീട് എന്നൊക്കെ നമ്മൾ പറയും. പക്ഷെ വൈകാരികതകളോടുകൂടി അങ്ങനെ പറയാൻ പലപ്പോഴും നമുക്ക് കഴിയാറില്ല. എനിക്കിത്ര സ്നേഹം മതി, ഇത്ര പരിഗണന മതി, ഇത്രയൊക്കെ എന്നെ ആളുകൾ പരിഗണിച്ചാൽ മതി, ഇത്രയൊക്കെ സ്ഥാനം മതി, നമ്മളങ്ങനെ വിചാരിക്കില്ല. വിഭവങ്ങളോട് മതിയെന്ന് പറയാൻ കഴിയുന്ന നമ്മൾ പലപ്പോഴും വൈകാരികതകളോട് മതിയെന്ന് പറയാൻ സാധ്യമാകാതെ പോകാറുണ്ടല്ലോ. റസൂൽ വൈകാരികതകളോടും പറഞ്ഞിരുന്നു മതിയെന്ന്. റസൂലിന് ആവശ്യമുള്ളത് മാത്രമേ റസൂൽ എടുത്തിട്ടുള്ളൂ. ഒരു വയലിൽ നിറയെ കതിർമണികളുണ്ടല്ലോ, പക്ഷേ പറവകൾ അവയ്ക്ക് ഒരേ ദിവസത്തേക്ക് ആവശ്യമുള്ളത് മാത്രമേ എടുക്കുള്ളൂ. വയറ് നിറയെ വേണമെങ്കിൽ എടുക്കാം, പക്ഷെ എടുക്കില്ല. അവയ്ക്ക് ഒരു ദിവസം ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് അവർ പോകും. കുലീനമായൊരു ജീവിത രീതിയാണ് അത്. മനുഷ്യനെ അത്രമേൽ റസൂൽ അടുത്തുനിന്ന് കണ്ടിരുന്നേ. മനുഷ്യൻ്റെ സങ്കടങ്ങളുടെ കൂടെ നിന്നല്ലേ ജീവിതത്തിൻ്റെ ആർഭാടങ്ങളിൽ നിന്ന് നമ്മൾ അകന്നു നിൽക്കും. അതതിൻ്റെ ഒരു മനഃശാസ്ത്രമാണ്. അതുകൊണ്ടാണ് രോഗികളെ പോയി കാണാനൊക്കെ റസൂൽ പറയണത്. സങ്കടപ്പെടുന്നവരെ ശ്രദ്ധിക്കാൻ പറയുന്നതുകൊണ്ട്, ഒന്നുമില്ലാത്തവരെ പോയി കാണാൻ പറയുന്നതുകൊണ്ട്, നിങ്ങൾ മുകളിലേക്ക് നോക്കല്ലേ താഴെയുള്ളവരിലേക്ക് നോക്കുക എന്ന് പറഞ്ഞത് അതുകൊണ്ട്. മനുഷ്യൻ്റെ വേദനകളുടെ അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന് ആർഭാടങ്ങൾ ചെറുതായി തോന്നും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് മനുഷ്യൻ്റെ ആവശ്യങ്ങളെ തിരിച്ചറിയാൻ കഴിഞ്ഞിരുന്നു റസൂലിന്. ജാബിർ എന്ന സ്വഹാബിൻ്റെ കൂടെ റസൂൽ ഒരു ഒട്ടകപ്പുറത്ത് പോവാ. ആ ഒട്ടകം ജാബിറിൻ്റേതായിരുന്നു റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് റസൂലുള്ളാഹി അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന്. ജാബിർ എന്ന റസൂലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്താ. പക്ഷേ എന്നിട്ടും അദ്ദേഹത്തിൻ്റെ കല്യാണക്കാരെ റസൂൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. റസൂലിന് അതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വൈകാരികതകളോട് മതിയെന്ന് പറയാൻ റസൂലിന് കഴിഞ്ഞിരുന്നു. എനിക്ക് ഇത്രയൊക്കെ മതി പരിഗണന. ജീവിത വിഭവങ്ങളോട് മതിയെന്ന് പറയണ പോലെ അല്ല അത് കേട്ടോ. അതിലേറെ കുറച്ചുകൂടി സഹനം ആവശ്യം വരും. അതിലൂടെ കുറച്ചുകൂടി ആത്മീയമായൊരു അച്ചടക്കം ആവശ്യം വരും. വൈകാരികതകളോടൊരു മനുഷ്യന് മതിയെന്ന് പറയാൻ. ആ സ്വഹാബിയുടെ കല്യാണം കഴിഞ്ഞെന്ന് റസൂൽ അറിയണത് ആ യാത്രയിൽ പിന്നീടെപ്പോഴോ ആണ് എന്നറിഞ്ഞിട്ടും റസൂൽ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ഇപ്പം പ്രസക്തമല്ലാത്തത് കൊണ്ട് നമ്മൾ പറയേണ്ട കാര്യമല്ല. പക്ഷെ അദ്ദേഹത്തോട് റസൂലുള്ള ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട്, നിങ്ങളുടെ ഈ ഒട്ടകം വിൽക്കണമെന്ന് ചോദിച്ചു. അപ്പം ജാബർ റളിയല്ലാഹു അൻഹു പറയാം, ഈ ഒട്ടകം എന്തിനാ റസൂലിന്? ഇത് പ്രായമേറെയുള്ളൊരു ഒട്ടകമാണ്, ഒന്നും കിട്ടില്ല ഇതിന്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ പൈസ ഒന്നും കിട്ടില്ല റസൂലെ. റസൂലിന് എന്തിനാണ് ഇത്? ഒരു ഉപകാരവും ചെയ്യാൻ പറ്റില്ല ഇതിനെ കൊണ്ട്. അപ്പം റസൂലുള്ള അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ ഒട്ടകത്തെ വിൽക്കണോ? ഞാൻ വാങ്ങും. അവസാനം അദ്ദേഹം സമ്മതിച്ചു. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, റസൂൽ എനിക്ക് എത്ര തരും? റസൂൽ പറഞ്ഞു, 1 റുപ്യ തരും. അപ്പം അദ്ദേഹം പറയാണ്, റസൂൽ എന്നെ കളിയാക്ക. ആ കച്ചവടം 40 രൂപയിൽ ഉറപ്പിച്ചു നമ്മുടെ കണക്കിൽ. അങ്ങനെ 40 രൂപയ്ക്ക് വാങ്ങിയ ഒട്ടകവുമായി റസൂൽ മദീനയിലേക്ക് ചെന്ന് ബിലാൽ റളിയല്ലാഹുവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ജാബറിന് 40 രൂപ കൊടുക്കണം. ഞാൻ ഈ ഒട്ടകത്തെ അദ്ദേഹത്തിൻ്റെ അടുത്ത് വാങ്ങിയിരുന്നു, പിന്നെ ഈ ഒട്ടകവും കൊടുക്കണം. റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല, പക്ഷെ ജാബറിന് പണം ആവശ്യമുണ്ടായിരുന്നു എന്ന് റസൂലിന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? മനുഷ്യൻ്റെ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുത്തു. അത്രയേറെ അടുപ്പമുണ്ടായിരുന്നു റസൂലിന് മനുഷ്യനോട്. ഓരോ ബന്ധങ്ങളോടും റസൂലിന് അത്രയേറെ ആഴമേറിയ അടുപ്പം തന്നെ ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ്റെ ഈ സങ്കടങ്ങളെ അത്ര അടുത്തുനിന്ന് കണ്ടിരുന്നു. നമ്മൾ കല്യാണത്തെക്കുറിച്ച് പറയാറുണ്ടല്ലോ, കല്യാണത്തെക്കുറിച്ച് ദൈവികമായ തീരുമാനമാണ് എന്ന്. ജീവിതത്തിലെ എല്ലാ ബന്ധവും ദൈവികമായ തീരുമാനമാണ്. നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും, അത് സുഹൃത്താവട്ടെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഏത് ഭാവത്തിൽ കടന്നു വന്ന ഏത് പ്രായത്തിൽ കടന്നു വന്നൊരു മനുഷ്യനാകട്ടെ, എല്ലാം പടച്ചവൻ്റെ തീരുമാനമാണ്. കല്യാണത്തെക്കുറിച്ച് പറയണ ആ വാക്കുണ്ടല്ലോ, പടച്ചവൻ കുട്ടി യോജിപ്പിച്ചതാണ് എന്ന്. ഓരോ സൗഹൃദവും അതാണ്. അതുകൊണ്ട് ആ സൗഹൃദത്തിന് ബലം കൂടും കേട്ടോ, അതിന് ശക്തി കൂടും, ഉത്തരവാദിത്വവും കൂടും. ഈയൊരു അകക്കാഴ്ച റസൂലിന് കൂടെയുള്ള ഓരോ മനുഷ്യനുമായുള്ള ബന്ധത്തിൽ സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നു. ഓരോ ചെറിയ മനുഷ്യനെയും റസൂൽ അറിഞ്ഞിരുന്നു, ഒരു ചെറിയ കുട്ടിയെപ്പോലും. വലിയ വലിയ മനുഷ്യരൊക്കെ എപ്പോഴും ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് കേട്ടോ. നമ്മൾ പറയില്ലേ വലിയ വലിയ മനുഷ്യന്മാർ, ഈ വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത്
ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ്. നിങ്ങൾ ഗാന്ധിജി എടുത്ത് നോക്കൂ, മദർ തെരേസ എടുത്ത് നോക്കൂ, നിങ്ങൾക്ക് യോജിപ്പോ വിയോജിപ്പോ ഉള്ള കാൾ മാർക്സിനെ എടുത്ത് നോക്കൂ. ലണ്ടനിലെ ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ഏറ്റവും ആദ്യം വന്ന് അവസാനം പോയിരുന്നൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളോട് യോജിക്കുക വിയോജിക്കുക, അത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷെ ആ മനുഷ്യൻ്റെ മനസ്സിൻ്റെ അകക്കാഴ്ചയിൽ മുഴുവനും ഉണ്ടായിരുന്നത് ആരാണ്? അടിസ്ഥാന ജനവിഭാഗങ്ങളായിരുന്നു, പാവപ്പെട്ട മനുഷ്യനായിരുന്നു. സിദ്ധാന്തങ്ങളിൽ പിഴവൊക്കെ വന്നിട്ടുണ്ടാവും. മദർ തെരേസ ജനിക്കുന്നത് അൽബേനിയയിലാണ്. അൽബേനിയ എന്ന നാടിനൊരു പ്രത്യേകതയുണ്ട്. 1964 സഖാവ് സ്റ്റാലിന് അതിനെ മതരഹിത രാഷ്ട്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മതമില്ലാത്ത രാജ്യമാണ് അൽബേനിയ. ഇസ്മയിൽ ഖാലിദും മദർ തെരേസയുമാണ് അൽബേനിയയിൽ നിന്ന് പേരുകേട്ട വളരെ പ്രഖ്യാതരായ രണ്ടാളുകൾ. ആ മദർ തെരേസ ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ? ഇന്ത്യയിലാണ്. അതിനകത്തുള്ളൊരു തമാശയുണ്ട്. ദേശീയതയുടെ പേരിലുള്ള എല്ലാ വഴക്കുകളുണ്ടല്ലോ, അതൊന്നും വലിയ മനുഷ്യന്മാർക്ക് ബാധകമല്ല. ദേശീയത എന്നത് ചെറിയ ചെറിയ മനുഷ്യന്മാർക്ക് വഴക്ക് കൂടാനുള്ളതാ. ഒ എൻ വിയുടെ ഒരു കവിതയിൽ കുട്ടി അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ആരാണ് അച്ഛ ഭൂപടത്തിൽ ഇങ്ങനെ കുത്തിവരച്ചത്? കുറേ കുത്തിവരകളാണല്ലോ ഈ ഗ്ലോബിൽ, ഗ്ലോബാകെ വരകളാണ്, ഇതാരാണ് വരച്ചത്? അപ്പം അച്ഛൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, തീർച്ചയായും മോനെ അത് ദൈവമല്ല, നമ്മൾ വരച്ചതാ. എന്നിട്ട് അതിൻ്റെ പേരിൽ വഴക്കിടുന്നതോ, അതും നമ്മളാ. വലിയ വലിയ മനുഷ്യന്മാർക്ക് ബാധകമല്ലാത്തൊരു കാര്യമായിരുന്നു ദേശീയതയുടെ പേരിലുള്ള വഴക്ക്. അതുകൊണ്ടാണ് ഇന്ത്യക്ക് ദേശീയഗാനം എഴുതിയ ടാഗോർ ബംഗ്ലാദേശിനും ദേശീയഗാനം എഴുതിയത് അല്ലേ. അതുകൊണ്ടാണ് അൽബേനിയയിൽ ജനിച്ച മദർ തെരേസ കൽക്കത്തയിലെ തെരുവിലെ പാവങ്ങളുടെ തൊണ്ടയിലേക്ക് അന്നവുമായി ഓടിയെത്തിയത്. വലിയ വലിയ മനുഷ്യരുടെ എക്കാലത്തെയും സങ്കടം ചെറിയ ചെറിയ മനുഷ്യന്മാരായിരുന്നു. ചമ്പാരൻ എന്ന ഗ്രാമത്തിൽ നിന്നാണ് ഗാന്ധിജിയുടെ സമരം ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടതായിരിക്കും, ചമ്പാരനിലെ ആളുകളുടെ കൃഷി എന്ന് പറയുന്നത് ചോളവും കടുകും ഒക്കെ ആയിരുന്നു. അപ്പോഴാണ് ബ്രിട്ടീഷുകാർ അവരോട് പറഞ്ഞത്, ഇനി നീലം മാത്രം കൃഷി ചെയ്യണം. നീലം മാത്രം കൃഷി ചെയ്യും വേണം, ബ്രിട്ടീഷുകാർ പറയുന്ന വിലക്ക് വിൽക്കുകയും വേണം. ആ നാട്ടുകാരാകെ പ്രയാസത്തിലാവുക. അപ്പോഴാണ് ഗാന്ധിജിയുടെ അടുത്ത് വന്നിട്ട്, ഗാന്ധിജി അന്ന് ഗാന്ധിജിയായിട്ടില്ല, അവർ സങ്കടം പറയുന്നു. ഗാന്ധിജി ആദ്യം അത് ഏറ്റെടുക്കാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നീട് ഗാന്ധിജി ചമ്പാരനിലെ ഗ്രാമങ്ങളുടെ കർഷക സമരം ഏറ്റെടുക്കാൻ ഒരുങ്ങി ചമ്പാരനിലേക്ക് പോകാൻ നിന്നപ്പോഴാണ് ബ്രിട്ടീഷുകാർ പറഞ്ഞത് ഗാന്ധിജി അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. ഗാന്ധിജി വയലേറ്റ് ചെയ്തു, നിയമം ലംഘിച്ചു, അങ്ങോട്ട് ചെന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ഗാന്ധിജിയെ സ്വീകരിക്കാൻ വേണ്ടി ആനയുമായിട്ട് അവർ വന്നതേ. ആനപ്പുറത്തേറി ആ ഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഗാന്ധിജി ആത്മകഥയിൽ എഴുതുന്നുണ്ട്, ഞാൻ പിറകിലേക്ക് നോക്കി, ഞാൻ എൻ്റെ രാജ്യത്തെ കണ്ടു. ബ്രിട്ടീഷുകാരൻ്റെ കയ്യിലുള്ളതിനേക്കാൾ വലിയ ശക്തി ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുണ്ട് എന്ന് ഗാന്ധിജി തിരിച്ചറിഞ്ഞത് ചമ്പാരനിൽ വെച്ചായിരുന്നു. ആ സാധാരണക്കാരനായ മനുഷ്യനാണ് സ്വാതന്ത്ര്യ സമരം വിജയിപ്പിച്ചത് കേട്ടോ. ആ സാധാരണക്കാരനായ മനുഷ്യൻ തന്നെയാണ് അടിയന്തരാവസ്ഥയെ പരാജയപ്പെടുത്തിയതും. ഈ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യനുണ്ടല്ലോ, ആ മനുഷ്യൻ്റെ സങ്കടങ്ങളെ കാണാൻ വലിയ മനസ്സ് വേണം. അതുകൊണ്ടാണ് ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളിലുണ്ട്, പ്രവർത്തനങ്ങളിലുണ്ട്, ആജ്ഞാപനങ്ങളിലുണ്ട്, ജീവിത രീതികളിലുണ്ട്, എല്ലാമുണ്ട്. അവനവനേക്കാൾ വളർന്ന ഒരു മാനവികത, സ്വന്തത്തെക്കാൾ ഉയരത്തിൽ വളർന്നൊരു മാനവികത. അതുകൊണ്ടാണ് പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്തിട്ട് റസൂൽ പട്ടിണി കിടന്നുറങ്ങിയത്. ഒരു രാത്രിയല്ല, എത്രയോ രാത്രികൾ പട്ടിണി കിടക്കുന്നവന് ഭക്ഷണം കൊടുത്ത് പട്ടിണി കിടന്നുറങ്ങി. ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി എന്ന് പറയില്ലേ, നിങ്ങളെ നിങ്ങൾ വലിയ ഗൗരവത്തിൽ എടുക്കരുത്. നമ്മൾ നമ്മളെ വലിയ ഗൗരവത്തിൽ എടുക്കണ സമയമുണ്ടല്ലോ, അവിടെ പല പ്രശ്നങ്ങളും വരും. പറ്റേ അവഗണിക്കുക എന്നുള്ളതല്ല. ടെലിഫോൺ കണ്ടുപിടിച്ച ഗ്രഹാമ്പല് ഒരിക്കൽ പോലും ആ ടെലിഫോണിൽ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടായിരുന്നു? അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ കഴിയില്ലായിരുന്നു, അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ചെവിയും കേൾക്കില്ലായിരുന്നു. പിന്നെ ആർക്ക് വേണ്ടിയാണ് ആ മനുഷ്യനത് കണ്ടുപിടിച്ചത്? ഡോണ്ട് ടേക്ക് യുവർ സെൽഫ് ടു സീരിയസ്ലി. അവനവനവക്കാൾ ഉയരത്തിൽ മറ്റു മനുഷ്യരെ കാണാൻ കഴിയുന്ന മഹത്വമുണ്ടല്ലോ, ആ മഹത്വമാണത്. ലളിതമെന്ന വാക്കിന് നിങ്ങൾ ശബ്ദധാരാവലിയിൽ അർത്ഥം നോക്കിയാൽ സുന്ദരം എന്നൊരർത്ഥം ഉണ്ടാവും. അതെങ്ങനെയാ ലളിതം എന്നതിന് സുന്ദരമെന്ന അർത്ഥം കിട്ടുന്നത്? ലളിതമായതെല്ലാം സുന്ദരമാണ്. നമ്മുടെ മനസ്സിനെ അത്രയേറെ തൊട്ടിട്ടുള്ള ഏതൊരു മനുഷ്യനെ നിങ്ങൾ എടുത്തു നോക്കൂ, അത് നിങ്ങളുടെ അധ്യാപകരാകാം, കൂട്ടുകാരാകാം, വഴിയിൽ വെച്ച് കണ്ടൊരു മനുഷ്യനാകാം, ബസ്സിൽ വെച്ച് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കണ്ടുമുട്ടിയൊരു മനുഷ്യനാകാം,
നമ്മുടെ മനസ്സിൽ പതിയുന്നത് ആരാണ്? ഒരു രാവന്തിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ബാക്കിയാകുന്നത് ആരാണ്? ബാക്കിയാകുന്നതാരാണ്? ഓർമ്മിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാരാണ്? ലാളിത്യമുള്ള മനുഷ്യരാ. ആ ലാളിത്യത്തിൻ്റെ എല്ലാ ഭംഗിയും എല്ലാ അഴകും എല്ലാ സൗന്ദര്യവും ഉണ്ടായിരുന്നു ഹബീബായ റസൂലിൻ്റെ ജീവിതത്തിൽ. എല്ലാ ബന്ധങ്ങൾക്കും റസൂലിൻ്റെതായ ഒരു രസതന്ത്രമുണ്ടായിരുന്നു. നയതന്ത്രപരമായൊരു കൂടിക്കാഴ്ചയായിരുന്നു. ആ സദസ്സിലേക്ക് ആരും വരരുത് എന്ന് റസൂൽ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ അങ്ങോട്ടൊരാൾ വന്നു അല്ലേ, അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം. അദ്ദേഹം അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. റസൂല് അദ്ദേഹത്തിന് പ്രത്യഭിവാദ്യം ചെയ്തെങ്കിലും റസൂലിന് ഇഷ്ടപ്പെട്ടില്ല ആ വരവ്. അനിഷ്ടം വാക്കുകൊണ്ട് പ്രകടിപ്പിച്ചിട്ടില്ല. ആകെ സംഭവിച്ചത് റസൂലുള്ളയുടെ നെറ്റി ഒന്ന് ചുളിഞ്ഞിട്ടേ ഉള്ളൂ. നെറ്റി ചുളിക്കുക എന്നുള്ളതിന് അറബിയിൽ അബസ എന്ന് പറയാം അല്ലേ. അബസ എന്ന പേരിൽ ഒരു അധ്യായമാണ്. പിന്നീട് എപ്പോഴൊക്കെയാണോ ആ സ്വഹാബിയെ കാണുന്നത്, അപ്പോഴൊക്കെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വാരിപ്പുണരും. നിങ്ങൾ എൻ്റെ ഉടപ്പിറപ്പാണ് കേട്ടോ അബ്ദുള്ള, നിങ്ങൾ എൻ്റെ സഹോദരനാണ് കേട്ടോ അബ്ദുള്ള. അന്ധനായൊരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ എത്ര ചുവടുകളാണോ നടക്കാൻ നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുന്നത്, അത്രയും ചുവടുകളുടെ എണ്ണം പാപം നമ്മളുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോകുമെന്ന് ആ വലിയ വെളിച്ചം നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം എന്താണെന്നറിയോ, മനുഷ്യൻ്റെ പക്ഷത്ത് നിൽക്കുന്ന വേദഗ്രന്ഥമാണ് ഖുർആൻ. റസൂലുള്ളാഹിയുടെ നെറ്റി ചൊളിഞ്ഞ കാര്യം അബ്ദുല്ലാഹിബിൻ ഉമ്മി മക്തൂം അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് അതുകൊണ്ട് യാതൊരു വിഷമം ഉണ്ടായിട്ടില്ല. കാരണം അത് കാണാനുള്ള കണ്ണ് ആ പാപം മനുഷ്യനില്ലല്ലോ. ഇനി അദ്ദേഹം അത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിന് വിഷമമൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് അത് വിഷമമൊന്നും ഉണ്ടാവില്ല. ഒരിക്കലും അത് അന്ധനായ മനുഷ്യനോട് ചോദിച്ചിരുന്നു, അങ്ങനെ വിഷമമുണ്ടാവില്ലേ നിങ്ങൾക്ക്? അവർ പറയാണ് വിഷമമുണ്ടാവില്ല, ശീലമില്ലേ. അവഗണന ശീലമായ മനുഷ്യരെ, നിന്ദ ശീലമായ മനുഷ്യരെ, പക്ഷേ ആകാശത്തിൽ നിന്ന് അള്ളാഹു ഇടപെടുകയാണ്. റസൂലേ ശരിയായില്ല കേട്ടോ. അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രിയങ്കരനായ റസൂലിനെ അള്ളാഹു തിരുത്തുകയാണ്. ആർക്ക് വേണ്ടിയിട്ട്? ആ പാപം സ്വഹാബിക്ക് വേണ്ടിയിട്ട്. മനുഷ്യൻ്റെ അത്രയേറെ അടുത്ത് നിൽക്കാൻ, മനുഷ്യനെ പരിഗണിക്കാൻ, മനുഷ്യനെ വിഷമിപ്പിക്കാതിരിക്കാൻ അള്ളാഹു റസൂലിന് ശിക്ഷണം നൽകിയിരുന്നു. അതുകൊണ്ടാണ് റസൂലിന് എപ്പോഴും സമ്മാനം വാങ്ങിക്കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. സമ്മാനങ്ങൾ നൽകുന്ന ഒരാൾ, എന്ത് കിട്ടിയാലും കൊണ്ടുവന്ന് കൊടുക്കും. റസൂൽ അദ്ദേഹത്തിനും ചിലതൊക്കെ കൊടുക്കും കേട്ടോ. അപ്പം അദ്ദേഹം പറയും, എന്തിനാ റസൂൽ എനിക്ക് തരുന്നത്, ഞാൻ അങ്ങോട്ട് തന്നാൽ പോരെ, റസൂൽ പ്രയാസപ്പെടണ്ട, അതുപോരാ ഞാൻ അങ്ങോട്ടും തരും. നിങ്ങൾ എനിക്കാരാണ് എന്നത് മാത്രമല്ല, ഞാൻ നിനക്കാരാണ് എന്നതുകൂടിയാണ് സമ്മാനം, എല്ലാ സമ്മാനവും. ഒരിക്കലും ആ സ്വഹാബി റസൂലിന് കൊണ്ടുവന്നു കൊടുത്തത് മുന്തിരിയായിരുന്നു. റസൂൽ അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് തന്നെ അത് കഴിച്ച്. മറ്റ് സ്വഹാബികളൊക്കെ നോക്കി നിൽക്കുന്നുണ്ട്, കൊതിയൂറുന്നുണ്ട്, പക്ഷെ അവർക്ക് ആർക്കും കൊടുത്തില്ല റസൂല്. അദ്ദേഹം അത് കണ്ട് സന്തോഷിച്ചു. അദ്ദേഹം നൽകിയ ഒരു സമ്മാനം റസൂൽ അത്രയേറെ സന്തോഷത്തോടെ കഴിക്കുന്നത് കണ്ട് അദ്ദേഹം അവിടുന്ന് തിരിച്ചുപോയി. അപ്പോഴാണ് സഹാബികൾ റസൂലിനോട് ചോദിച്ചത്, ഞങ്ങളൊക്കെ ഇങ്ങനെ റസൂലിൻ്റെ അരികിൽ നിന്നിട്ടും റസൂൽ ഞങ്ങൾക്കൊന്ന് തന്നില്ലല്ലോ. റസൂൽ സാധാരണ അങ്ങനെ അല്ല, ഞങ്ങൾക്ക് വിഷമമായി. അപ്പോൾ റസൂൽ സഹാബികളോട് പറയാ, ഇത് നല്ല പുള്ളിയാണ്, നിങ്ങൾക്ക് ഞാൻ തന്നാൽ നിങ്ങൾ ആ മനുഷ്യൻ്റെ മുന്നിൽ വെച്ചിട്ട് പറയും ഇത് പുള്ളിയാണ്. അപ്പം അദ്ദേഹത്തിന് വിഷമാവൂലേ, അത് വേണ്ട, ഞാൻ സഹിച്ചു, ഇനി വേണമെങ്കിൽ നിങ്ങളും കഴിച്ചോളൂ. എല്ലാവരും എടുത്ത് കഴിച്ചു നോക്കി, നല്ല പുളിയായിരുന്നു. വാക്കുകൊണ്ടുപോലും ഒരു മനുഷ്യനെ മനസ്സ് നോവിക്കാതിരിക്കാനുള്ള ആന്തരികമായൊരു അച്ചടക്കത്തിൻ്റെ പേരായിരുന്നു ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാണോ, എത്ര സംഭവങ്ങളാണല്ലേ. റസൂലിനെ അത്രയേറെ വേദനിപ്പിച്ചിരുന്നു കഅബ ബിൻ സുഹൈർ. നമുക്കറിയാം മക്കാ വിജയത്തിൻ്റെ സമയത്താണ് വേഷപ്രച്ഛന്നനായി അദ്ദേഹം റസൂലിൻ്റെ അടുത്ത് വരുന്നത്. അദ്ദേഹം വന്നിട്ട് ചോദിക്കുന്നത്, ശത്രുക്കൾ എന്ത് ചെയ്യും? അന്നോളമുള്ള രാജാക്കന്മാർ മുഴുവനും ലോക ചരിത്രത്തിൽ ചെയ്തിട്ടുള്ളത് മുഹമ്മദും ചെയ്യും എന്നാണ് കഅബ് വിചാരിച്ചത്. എന്താണ് അവർ ചെയ്തിരുന്നതെന്നറിയോ, ശത്രുക്കളെ നിഗ്രഹിക്കുക. കൊല്ലുമല്ലേ, റസൂലുള്ള പറഞ്ഞു ആരെയും കൊല്ലില്ല. കഅബിനെ കൊല്ലില്ലേ? ഇല്ല, കഅബിനെയും കൊല്ലില്ല. കഅബിനെ കൊല്ലില്ലേ? ഇയാൾ ആവർത്തിച്ചു ചോദിക്കുക. കൊല്ലില്ല എന്ന് കേട്ടപ്പോൾ ഈ മനുഷ്യന് സന്തോഷം കൊണ്ടൊരു ആർത്തട്ടഹാസമായിരുന്നു. പിന്നെയാണ് അയാളുടെ അദ്ദേഹത്തിൻ്റെ ആ പ്രച്ഛന്ന വേഷമൊക്കെ എടുത്ത് ഒഴിവാക്കണേ, അത് കഅബായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിച്ചുപോയി, എന്തിനാ കഅബ ഇങ്ങനെയൊക്കെ വരുന്നത്? അദ്ദേഹം പറഞ്ഞത്, മുഹമ്മദെ നിങ്ങളെനിക്ക് വിശ്വാസമാണ്, പക്ഷെ കൂടെയുള്ളവരെനിക്ക് പേടിയാണ്. കാരണം അത്രയേറെ ഞാൻ നിങ്ങളെ ഉപദ്രവിച്ചവനാ. അശ്ലീല പ്രയോഗങ്ങളുള്ള സാഹിത്യ സൃഷ്ടികൾ കൊണ്ട്
റസൂലിനെയും റസൂലിൻ്റെ ദൗത്യത്തെയും അത്രയേറെ വിഷമത്തിലാക്കിയ ഒരാളാണ്, വിഷമത്തിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണ് കഅബ്. ശരി, ആ നിമിഷം കഅബിനോട് റസൂൽ എന്താ പറയുന്നേ? റസൂൽ പറഞ്ഞത് എന്താണെന്നറിയോ? എനിക്കൊരു പാട്ട് പാടിത്തരുമോ? നിമിഷ കവിയാണ് കേട്ടോ കഅബ്. ഒറ്റ നിമിഷം കൊണ്ട് കവിത ഉണ്ടാക്കാൻ കഴിയുന്ന ആളാ. ഇത്രയേറെ റസൂലിനെ ഇകഴ്ത്തിപ്പാടിയ ഒരു മനുഷ്യന് ആ നിമിഷം പുകഴ്ത്തിപ്പാടാൻ ഒരു സമയം കുറച്ചു മതി. പക്ഷെ അദ്ദേഹത്തിന് അറിയാം, മുന്നിൽ നിൽക്കുന്ന ആൾക്ക് പുകഴ്ത്തി പറയുന്നത് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കഅബ് പാടിയത് ബാനത്ത് സുആദായിരുന്നു. അറബി സാഹിത്യം പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം എന്താണ് ആ കവിത എന്ന്. നഷ്ടപ്രണയിനിയെ ഓർത്തുള്ളൊരു വിലാപകാവ്യമാണ്, ഒരു ഗസലാണ്. അശ്ലീലമായ പ്രയോഗങ്ങൾ പോലും അതിനകത്തുണ്ട്. അപ്പോൾ റസൂല് കഅബിനോട് പറയണത് എന്താണ്? ഈജാതി പാട്ടൊന്നും ഇവിടെ പാടണ്ടെന്നല്ലേ പറഞ്ഞത്. ആ പാട്ട് പാടുക എന്നുള്ളത് ആ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യമാണ്. അയാളത് പാടി, പാടിത്തീരുന്നത് വരെ റസൂൽ അത് കേട്ടു. ആസ്വദിച്ചോ എന്നറിയില്ല, കേട്ടു. എന്നിട്ട് അവസാനം റസൂലിൻ്റെ ഒരു ഉത്തരീയമുണ്ട്, ഷോള്, അത് സമ്മാനമായി കഅബിന് കൊടുത്തു. ഇനി എന്ത് വേണോ? ഇസ്ലാമിനെ കുറിച്ച് ഇനി കുറേ പ്രസംഗങ്ങൾ വേണോ ആ മനുഷ്യന്? എത്ര സുന്ദരമായാണ് വാക്കിനേക്കാൾ ഉച്ചത്തിൽ ജീവിതം സംസാരിച്ചത്. വിറകേറ്റിപ്പോയ ഉമ്മയുടെ കഥ ഇനിയും ആവർത്തിച്ച് പറയേണ്ട കഥയല്ല. ആകെ നമുക്ക് പറയാനുള്ളൊരു കഥയാണ് കുട്ടിക്കാലം മുതൽ. ആ ഉമ്മ രണ്ടാമതായി ആ ചെറുപ്പക്കാരനോട് പറയുന്നത്, ഖുറൈശിയായ മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് മോനെപ്പോലെയുള്ള നല്ല കുട്ടികൾ പോകരുത് കേട്ടോ എന്നാണ്. മോനെപ്പോലെയുള്ള കുട്ടികളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഉമ്മക്ക് അത്ഭുതമാണ്, മോൻ കേടുവരാൻ പാടില്ല. മുഹമ്മദിൻ്റെ അപകടത്തിലേക്ക് പോകരുത് എന്ന് ഉമ്മ ഉപദേശിച്ചപ്പോൾ ആ ചെറുപ്പക്കാരന് ഒന്നുകൂടി ചിരിച്ച്, ഒന്നുകൂടി പുഞ്ചിരിച്ചിട്ട് ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്. ആ ഉമ്മയ്ക്ക് ഇനി ഇസ്ലാമിനെ കുറിച്ച് കുറേ പ്രസംഗിച്ചു കൊടുക്കേണ്ടി വരൂ. നമ്മുടെ ചോദ്യം അതാണ്. ശ്രദ്ധാപൂർവമുള്ള ജീവിതത്തെക്കാൾ വലിയ സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളുണ്ടോ? വാക്കിന് ഉൾക്കൊള്ളാൻ കഴിയാത്തതുണ്ട്, ജീവിതം കൊണ്ട് മാത്രം പരിഭാഷപ്പെടുത്താൻ കഴിയുന്ന ഒന്ന്. ശരി, അത്രയേറെ മനുഷ്യനോടടുത്ത് നിന്നു എന്നാണ് പറയാൻ ശ്രമിച്ചത്. മനുഷ്യൻ്റെ വേദനകളെ അത്രയേറെ ശ്രദ്ധയോടുകൂടി സംരക്ഷിച്ചു. മനുഷ്യൻ്റെ കണ്ണ് നിറയാതിരിക്കാൻ അത്രയേറെ ആഴത്തിൽ ശ്രദ്ധിച്ചു. നമ്മൾ സാധാരണ പറയും, ഒറ്റയ്ക്ക് ജനിക്കുന്നു, ഒറ്റയ്ക്ക് മരിക്കുന്നു എന്നൊക്കെ പറയും. പക്ഷെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മൾക്ക് ആരൊക്കെയോ വേണം. ചെറിയൊരു കുട്ടിയുടെ കാര്യത്തിൽ പോലും ഡോക്ടർ പറയുന്നത് അമ്മ അടുത്ത് കിടക്കണം എന്നാണ്. ഇൻക്യുബേറ്റർ ഇല്ലാത്തൊരു ആശുപത്രിയിൽ കുട്ടിയെ മറ്റൊരാശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആക്കുകയാണ്. അപ്പോൾ അവിടെയുള്ള ഡോക്ടർ ആകെ അമ്മയോട് പറഞ്ഞത് അമ്മ കുട്ടിയുടെ കൂടെ വേണം എന്നാണ്. അമ്മയുടെ തലോടൽ, അമ്മയുടെ സ്പർശം, അമ്മയുടെ സഹവാസമാണ് ആ കുട്ടിയെ ജീവിതത്തിലേക്ക് തിരിച്ചു നടത്തിയത് എന്ന് ഒരു പുസ്തകത്തിൽ വായിച്ചു. സഹവാസവും അടുപ്പവും കുറേ മനുഷ്യരുടെ ചങ്ങാത്തവും സൗഹൃദവും ഒക്കെ എപ്പോഴും ആവശ്യമുള്ള ആളുകളാണ് നമ്മൾ. നിങ്ങളതിനെ സൗഹൃദമെന്നോ പ്രണയമെന്നോ വിവാഹമെന്നോ ഒക്കെ വിളിച്ചോളൂ. മറ്റൊരു മനുഷ്യൻ, മറ്റൊരു മനുഷ്യനിലേക്ക് നിരന്തരം ചേർന്നിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ അകം. അതുകൊണ്ട് ഓരോ മനുഷ്യനും നമുക്ക് പ്രധാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഏതൊരു മനുഷ്യനും, നമ്മൾ ഇത്ര കാലവും തുറന്നു നോക്കിയിട്ടില്ലാത്ത സമ്മാനപ്പെട്ടികളാണ് നമ്മുടെ കൂടെയുള്ള എല്ലാ മനുഷ്യരും. തുറന്നു നോക്കിയിരുന്നെങ്കിൽ നമുക്കറിയായിരുന്നു അതിനകത്ത് സമ്മാനമായിരുന്നു എന്ന്. പക്ഷെ നമ്മൾ തുറന്നു നോക്കില്ല കേട്ടോ, ജീവിതാവസാനം വരെ തുറന്നു നോക്കില്ല നമ്മൾ. ഒരമ്മയുടെ കഥയുണ്ടല്ലോ, ചെറിയ രണ്ട് മക്കളാണ്. അമ്മ അങ്ങാടിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ വലിയ കുട്ടി ഓടി വന്ന് അമ്മയോട് പറയുന്നുണ്ട്, അമ്മ നമ്മുടെ ചെറിയ മോള് ക്രയോൺസ് കൊണ്ട് അവിടെയൊക്കെ കുത്തി വരച്ചിട്ടിരിക്കണേ. നമുക്ക് വല്ലാത്ത ദേഷ്യം വന്ന്, അമ്മ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് കുട്ടിയെ അടിക്കാൻ വേണ്ടിയിട്ട് ഓടി ചെല്ലുമ്പോഴാണ് കുട്ടി ക്രയോൺസ് പിറകിലേക്ക് പിടിച്ചിട്ട് പേടിച്ച് നിൽക്കുന്നത്. അടിക്കാൻ ഒരുങ്ങുമ്പോഴാണ് അമ്മ ചുമരിലേക്ക് നോക്കിയത്. അവള് അവൾക്കറിയാവുന്ന ഭാഷയിൽ എഴുതിയിട്ടതാണ്, കുത്തി വരച്ചതൊന്നുമല്ല. കണ്ടാൽ കുത്തി വരച്ചതാന്ന് തോന്നും കേട്ടോ, കണ്ടാൽ കുത്തി വരച്ചതെന്ന് തോന്നുന്ന രൂപത്തിൽ അവൾ എഴുതി വെച്ചത് എന്താണെന്നറിയോ? ഐ ലവ് യു മാം. അരമണിക്കൂർ നേരം അമ്മയെ കാണാതായപ്പോഴേ അവളുടെ സ്നേഹം അവൾ ആവിഷ്കരിച്ചതാ. നല്ല കയ്യക്ഷരത്തിലൊന്നല്ല, നല്ല കയ്യക്ഷരത്തിലൊന്നും അല്ലെങ്കിലും കൂടെയുള്ള ഓരോ മനുഷ്യനും നമ്മൾക്ക് വേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ അവർക്ക് സ്നേഹമാണ് എന്നാണ്. കയ്യക്ഷരം മോശമായതിൻ്റെ പേരിൽ നിങ്ങളവരെ തടയരുത്. അതാരുമാകട്ടെ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാൻ കഴിയാത്ത ആളുകളുണ്ട്, സ്നേഹത്താൽ ഒരു വാക്ക് പറയാൻ കഴിയാത്ത ആളുകളുണ്ട്. പക്ഷെ അകത്തുള്ളത് നിറഞ്ഞ സ്നേഹമാണ്. ഇത് തിരിച്ചറിയണമെങ്കിൽ ഒരാൾക്ക് മനുഷ്യനെ തിരിച്ചറിയണം.
ബദർ എന്ന യുദ്ധത്തിന് വേണ്ടിയിട്ട് അണികൾ ശരിയാക്കുകയായിരുന്നു റസൂല്. നിങ്ങൾ കേട്ടതായിരിക്കും തിരിച്ച് ഈ സ്നേഹം എത്ര കിട്ടിയെന്നാണ്. ഓരോ മനുഷ്യനും റസൂലിന് റസൂൽ അത്ര പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ഓരോ മനുഷ്യനും തോന്നിയിരുന്നു ഞാൻ റസൂലിനത്രയും പ്രിയപ്പെട്ടവനാണ്. അണികൾ ശരിയാക്കുന്നതൊരു വടികൊണ്ടാണ്. റസൂൽ എല്ലാവരും ഇങ്ങനെ ഒരു വടിയുണ്ട്, ആ അണികൾ സൊഫ് ശരിയാക്കുന്നുണ്ട്. അപ്പോൾ ഒരു സഹാബിക്ക് തെല്ലൊരു ദേഷ്യം വന്ന് അദ്ദേഹം പറഞ്ഞത് റസൂൽ എന്തിനാ അടിക്കുന്നത്, പറഞ്ഞാൽ പോരെ, ഞാൻ അടിച്ചിട്ടില്ലല്ലോ സവാദ്, ഞാനിങ്ങനെ മെല്ലെ തൊട്ടിട്ടല്ലേ ഉള്ളൂ. അല്ല, റസൂൽ എന്നെ അടിച്ചിട്ടുണ്ട്. ആണോ, എനിക്ക് തിരിച്ചടിക്കണോ, തിരിച്ചടിക്കണോ? സഹാബികളൊക്കെ ആകെ ആകാംക്ഷയോടുകൂടിയും ദേഷ്യത്തോടുകൂടിയും നിൽക്കുകയാണ്. സവാദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആ പ്രതികരണം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ആരാ റസൂൽ? മുന്നിലെ വെളിച്ചമാണ് റസൂൽ. നമ്മൾ റസൂൽ എന്ന് പറയുന്ന പോലെ അല്ല അവർക്ക് റസൂൽ എന്ന് പറയുമ്പോഴുള്ള ഫീല്, അത് മറ്റൊന്നാണ്. മുന്നിലെ വെളിച്ചമാണ്. ആ വെളിച്ചത്തെ അപഹസിക്കുന്നത് അവരിഷ്ടപ്പെടില്ല. പക്ഷെ അവരോടൊക്കെ ശാന്തമാകാൻ പറയാ റസൂല്. എന്നിട്ട് റസൂൽ എന്താ ചെയ്യുന്നത്? കയ്യിലുണ്ടായിരുന്ന വടി അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു തിരിച്ചടിക്കൂ, എനിക്ക് ഇങ്ങനെ അടിച്ചാൽ പോരെ റസൂലേ, റസൂലിൻ്റെ മേൽക്കുപ്പായ ഒന്ന് പൊക്കിത്തരണം, എനിക്ക് വയറ്റത്തടിക്കണം എന്ന് പറഞ്ഞ്. സ്വഹാബികളൊക്കെ ഇളകുന്നുണ്ട്. റസൂൽ അപ്പോഴും ശാന്തമാകാൻ പറഞ്ഞിട്ട് മേൽക്കുപ്പായ മെല്ലെ പൊക്കിക്കൊടുത്ത്. സുവാദ്, ഈ ലോകത്ത് ചുംബിക്കാവുന്ന ഏറ്റവും മനോഹരമായ ആ തിരുദേഹത്തെ ചുംബിച്ചു, വാരിപ്പുണർന്ന് തുരുതുരാ ചുംബിച്ചു. എന്നിട്ട് പറഞ്ഞു, റസൂലെ ഇതിനു വേണ്ടിയായിരുന്നു, എന്നോട് ക്ഷമിക്കണം. കണ്ടു നിന്നവരുടെ ഒക്കെ കണ്ണു നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സ്നേഹത്തിൻ്റെ മുന്നിൽ ആരുടെ കണ്ണാണ് നിറയാത്തത്? ദേഷ്യത്തിൻ്റെ മുന്നിലല്ല, സ്നേഹത്തിൻ്റെ മുന്നിൽ. ഹംസ എന്ന സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയും റളിയല്ലാഹു അൻഹു. അത്രയേറെ ഇസ്ലാമിക ചരിത്രത്തിൽ ഉണ്ട് ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ്. റസൂലിന് അത്ര പ്രിയപ്പെട്ടവനായിരുന്നു, റസൂലിൻ്റെ വലങ്കയ്യായിരുന്നു. റസൂൽ അദ്ദേഹത്തെ വിളിച്ചത് പോലും ഹംസത്തുൽ ഖറാർ എന്നാണ്. അദ്ദേഹം ഷഹീദായപ്പോൾ റസൂൽ അദ്ദേഹത്തെ വിളിച്ചത് സയ്യിദു ശുഹദാ എന്നാണ്. ശരി, ഹംസ എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പറയുന്നൊരു വാക്കുണ്ടല്ലോ, റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദ് യുദ്ധത്തിൽ വെച്ചിട്ട് വിഷനിറ ചമ്പ് കൊണ്ട് വധിച്ച രക്തസാക്ഷിത്വത്തിന് കാരണക്കാരനായ വഹിഷിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്ന പദമെന്താണ്, വാക്കെന്താണ്? റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന പോലെ നമ്മൾ പറയാ വഹിഷി റളിയല്ലാഹു അൻഹു. വഹിഷിക്കത് ചെയ്യേണ്ടി വന്നത് വഹിഷിയുടെ ബോസായിരുന്ന ഹിന്ദിന് വേണ്ടിയിട്ടാണ്. പിന്നെ സംഭവിച്ചതൊക്കെ നമുക്കറിയാം, ഹിന്ദെങ്ങനെയാണ് ആ പ്രതികാരം തീർത്തത് എന്ന്. എത്രമേൽ വലിയ പകയുടെ മിനാരമായിരുന്നു ഹിന്ദു എന്ന് നമുക്കറിയാം. എന്നിട്ടും ആ ഹിന്ദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹ. ആ ഹിന്ദിനത് ചെയ്യാനുള്ള എല്ലാ ഒത്താശയും പ്രേരണയും ചെയ്തു കൊടുത്ത ഒരാളുണ്ട്. അയാളുടെ പേര് ഖാലിദ് ബിൻ വലീദ് എന്നായിരുന്നു, കളിക്കൂട്ടുകാരനാ. ആ ഖാലിദ് ബിൻ വലീദിൻ്റെ പേര് കേൾക്കുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? റളിയല്ലാഹു അൻഹു അല്ലേ? ഹിന്ദു ഇസ്ലാം സ്വീകരിക്കാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് വരുന്നൊരു വരവുണ്ട്. അപ്പോഴാണ് റസൂലുള്ളാഹി അവരോട് പറയണേ, ഹിന്ദു ഞാൻ നിങ്ങൾക്ക് ഷഹാദത്ത് ചൊല്ലിത്തരാം, ഞാൻ തന്നെ ചൊല്ലിത്തരാം. കാരണം ഇത് നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവിൻ്റെ ദീനാണ്. നിങ്ങളുടെ മുന്നിൽ തുറക്കപ്പെടുന്ന വാതിലാണ് ഇസ്ലാമിൻ്റെ വാതിൽ. പക്ഷേ എനിക്ക് ഹിന്ദിനോട് മാത്രമായി ഒരു അഭ്യർത്ഥനയുണ്ട്. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചിട്ട് വരണം, അത്രയേ ഉള്ളൂ. എൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ മുഖം മറച്ചുകൊണ്ട് വരണേ. നിങ്ങളെ കാണുമ്പോൾ എനിക്കെൻ്റെ ഹംസയെ ഓർമ്മ വരുന്നു. റസൂൽ അങ്ങനെ ഒരാളോട് പറയണമെന്നുണ്ടെങ്കിൽ റസൂലിനെ അത്രയും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു ആ വേർപാട്, അല്ലെങ്കിൽ റസൂൽ ഒരാളോട് അങ്ങനെ പറയൂല. എന്നിട്ടും ഇസ്ലാമിക ചരിത്രത്തിൻ്റെ അകത്താണ് ഹിന്ദു, പുറത്തല്ല. എത്രയോ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ഇസ്ലാമിൻ്റെ ധീരവനിതയായി മാറുകയാണ് ഹിന്ദു. എത്രമേൽ മനുഷ്യൻ്റെ അടുത്താണ് ആ പ്രവാചകൻ. നമ്മൾ എത്ര ദൂരെയാണ് മനുഷ്യനിൽ നിന്ന്. പാവങ്ങൾ എന്ന നോവൽ നിങ്ങളും വായിച്ചിട്ടുണ്ടാവുമല്ലോ, വിക്ടർ യൂഗോയുടെ പ്രസിദ്ധമായ നോവല്. അതിൽ ജീൻ വാൽജീൻ വിശപ്പ് കൊണ്ട് മെത്രാൻ്റെ വെള്ളിക്കോല് മോഷ്ടിക്കുന്നുണ്ടേ, അങ്ങനെ പോലീസ് അത് കണ്ടെടുക്കുന്നുണ്ട് ഇയാളുടെ കയ്യിൽ നിന്ന്. പോലീസ് ഇയാളെയും കൊണ്ട്
ആ വെള്ളിക്കോലും ആയിട്ട് മെത്രാൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഇവനാണ് നിങ്ങളുടെ വെള്ളിക്കോല് മോഷ്ടിച്ചത്, ഇവനെതിരെ കേസെടുക്കട്ടെ, ശിക്ഷിക്കട്ടെ. അപ്പം മെത്രാൻ പറയുന്നുണ്ട്, ശിക്ഷിക്കണ്ട, അവനെ വെറുതെ വിടൂ. എന്തേ, അവനെനിക്കറിയാം ആരാണ്? എൻ്റെ സഹോദരൻ. ആദ്യമായിട്ട് കാണണകൾ ലോകത്തുള്ള ഏതൊരു മനുഷ്യൻ്റെയും നെഞ്ചിന് നേരെ ചൂണ്ടിയിട്ട് പറയാൻ കഴിയുന്നൊരു വാക്കുണ്ട്, എൻ്റെ സഹോദരൻ. പിന്നെ ഒരു മനുഷ്യൻ്റെ മുഖത്ത് നോക്കിയിട്ട് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയാൻ കഴിയുമോ? ഒരു മനുഷ്യനിൽ നിന്ന് വെറുപ്പോടെ അകലാൻ കഴിയുമോ? ഒരു മനുഷ്യൻ്റെ വേദനകളിൽ നിന്ന് അകലാൻ കഴിയുമോ? ഒരു കഥ വായിച്ച്, ഒരു പണ്ഡിതൻ്റെ കഥയാ, അദ്ദേഹം ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കില്ല, എപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആരെയെങ്കിലും വിളിച്ചുകൊണ്ടുവരും. ഒരിക്കലും അദ്ദേഹത്തിന് ആരെയും കിട്ടിയില്ല. അവസാനം അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് നോക്കിയപ്പോൾ ഒരു നാടോടിയായ ഒരു വൃദ്ധനായ മനുഷ്യനുണ്ട്. അദ്ദേഹത്തോട് ഭക്ഷണം വേണോ, എൻ്റെ കൂടെ വരുമോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം, ഭക്ഷണം എന്ന് കേട്ടതോടുകൂടി ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ കൂടി. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിയപ്പോൾ ആദ്യം തന്നെ ഈ അതിഥിക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്തു. ആ പാവം മനുഷ്യൻ ഭക്ഷണം കിട്ടിയ ഉടനെ അതെടുത്ത് കഴിച്ച്. ഇയാൾക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ തിരിച്ചു വാങ്ങിയിട്ട് ദേഷ്യത്തോടുകൂടി പറഞ്ഞ്, ബിസ്മി ചൊല്ലാതെയാണോ ഭക്ഷണം കഴിക്കുന്നത്? ബിസ്മി ചൊല്ലാതെ ഭക്ഷണം കഴിക്കുന്നവർക്ക് എൻ്റെ ഭക്ഷണം തരില്ല. ഭക്ഷണം നഷ്ടപ്പെട്ടതിൻ്റെയും അപമാനിതനായതിൻ്റെയും സങ്കടത്തോട് ആ മനുഷ്യൻ പറഞ്ഞു, സുഹൃത്തെ, വിശപ്പുകൊണ്ട് മറന്നുപോയതാണ്, പക്ഷെ എന്നാലും എനിക്ക് നിങ്ങളുടെ ഭക്ഷണം വേണ്ട കേട്ടോ, ഞാൻ പോവാണ് എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് ആകാശത്തേക്ക് നോക്കിയിട്ട് ആ പാവം മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, എൻ്റെ പഠിച്ചവനെ, ഒരു നേരം ബിസ്മി ചൊല്ലാത്തതിൻ്റെ പേരിലാണ് ആ മനുഷ്യൻ എനിക്ക് ഭക്ഷണം മുടക്കിയത്. എത്ര കോടി മനുഷ്യർക്കാണ് ബിസ്മി ചൊല്ലാതിരുന്നിട്ടും നീ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിനക്ക് യാതൊരു പിടിവാശികളും ഇല്ല, നിനക്ക് യാതൊരു കാർക്കശ്യങ്ങളുമില്ല. മനുഷ്യർക്ക് എന്തെല്ലാം കാർക്കശ്യങ്ങളും നിലപാടിലെ കണിശതകളുമാണ്. ഈ കഥ വായിച്ചപ്പോൾ ആലോചിച്ചത് ഇതാണ്, ആ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ആ പാവം മനുഷ്യനെ ഇറക്കി വിട്ടതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ എത്ര മനുഷ്യരെ പുറത്തേക്ക് പോകാൻ പറഞ്ഞിട്ടുണ്ടാവും. ചെറിയ ചെറിയ കാരണങ്ങളുടെ പേരിൽ നമ്മുടെ സ്നേഹത്തിൻ്റെ പാനപാത്രം നമ്മൾ എത്ര മനുഷ്യരുടെ കയ്യിൽ നിന്നാണ് തട്ടിത്തെറിപ്പിച്ചിട്ടുണ്ടാവുക. നമുക്ക് നമ്മുടെ കാർക്കശ്യങ്ങളായിരുന്നു പ്രധാനം, നമുക്ക് നമ്മുടെ നിലപാടുകളുടെ കണിശതകളായിരുന്നു പ്രധാനം, നമുക്ക് നമ്മുടെ തർക്കങ്ങളായിരുന്നു പ്രധാനം. അവിടെയാണ് ശത്രുവിനെ പോലും ചേർത്ത് നിർത്തിയ വലിയൊരു മനുഷ്യൻ്റെ ചരിത്രം നമുക്ക് ഇത്രയേറെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞത്. റസൂൽ അത്രയേറെ പ്രിയപ്പെട്ടവനാകുന്നത് അതുകൊണ്ടാണ്. ആ ജീവിതം മുഴുവനും പാഠങ്ങളായി മാറുന്നത് അങ്ങനെയാണ്. വ്യത്യസ്തങ്ങളായ മതങ്ങളും ആശയങ്ങളും രീതിശാസ്ത്രങ്ങളുമുള്ള അനേകം മനുഷ്യരുടെ കൂടെ ജീവിക്കുന്ന ആളുകളാണ് നമ്മൾ. അവിടെയാണ് സഹവാസത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മാതൃക എന്താണ് എന്ന് ആ വലിയ ജീവിതം കാണിച്ചു തന്നത്.